ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കേരള സ്റ്റൈലുള്ളൊരു പുട്ടാണ്. പക്ഷേ വളരെ സ്പെഷ്യലാണ്, ഉണക്ക ചെമ്മീൻ ചേർത്തിട്ടുള്ള പുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു കപ്പ് അളവിൽ പുട്ടിൻ്റെ പൊടി ഇടാം, ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ പൊടിയാണ്. അതിലേക്ക് ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മിക്കവർക്കും അറിയുന്ന കാര്യമാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് സമയം മാറ്റി വയ്ക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അതായത് ഞാനിതിപ്പോൾ മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചെമ്മീൻ തയ്യാറാക്കാൻ പോവുകയാണ്. ഒരു ബൗളെടുത്തിട്ട് ഇത് തലയും വാലും കാലും ഒക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീനാണ്, ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. ഇത് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. കുറച്ച് ഉപ്പെടുത്തിടാം, അതിലേക്ക് ഒരല്പം വെള്ളം, അതായത് ചെമ്മീൻ്റെ ലെവലിൽ തന്നെ വെള്ളം എടുക്കുക, അതായത് ഇതേപോലെ. എന്നിട്ടിത് നല്ലപോലെ കൈവെച്ച് ഇങ്ങനെ തിരുമി കഴുകിയെടുക്കണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വല്ലാത്തൊരു ബാഡ് സ്മെല്ലുണ്ട്, ബാഡ് ടേസ്റ്റ് ഉണ്ട്, അത് മാറുകയും വേണം. പിന്നെ നല്ലപോലെ ഒരു രുചി ഇതിന് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ മാറി നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാക്കി നമുക്കെടുക്കാം. ഇനി ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റുക, അഴുക്കായിട്ടുള്ള വെള്ളം മാറ്റിക്കളയാം. എന്നിട്ട് അത് വേറൊരു നല്ല നീറ്റായിട്ടുള്ളൊരു വെള്ളം കൂടി എടുക്കാം. ഒരു ബൗളിൽ നല്ലൊരു വെള്ളം, ക്ലിയർ വെള്ളം എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി ഇത് ജസ്റ്റ് ഒന്ന് കഴുകി നല്ലപോലെ, അതായത് നേരത്തെ കഴുകിയ പോലെ ഉരച്ച് കഴുകണം എന്നില്ല, ജസ്റ്റ് ആ അഴുക്കൊന്നും കൂടി കളഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് കഴുകിയെടുക്കാം. അതായത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കഴുകി വെള്ളം ഒലച്ചൊന്നെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതേപോലെ നല്ല സ്ക്യൂസ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞങ്ങ് എടുക്കാം. മാക്സിമം പിഴിയാവുന്ന അത്രയും പിഴിഞ്ഞത് കളയാം. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, പെട്ടെന്ന് പിടിക്കും, നനഞ്ഞിരിക്കുവാണല്ലോ. ഇതാണ് നമ്മളിനി വറുത്തെടുക്കേണ്ടത്. പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ എടുത്ത് അതിനകത്തേക്ക് ഇടുക. ഇപ്പോൾ ഇതിനകത്ത് നല്ല ഈർപ്പമുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിം ഒരിക്കലും വയ്ക്കരുത്, മീഡിയം ഫ്ലെയിം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ എന്താ ചുവന്നുള്ളിയാണ് കേട്ടോ ഇതിനകത്തേക്ക് ചതച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് ചുവന്നുള്ളി കുറവായതുകൊണ്ട് സവാള കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്, ചതച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അവിടെ നല്ല ലോ ഫ്ലെയിമിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റി വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഫ്രൈ ചെയ്യെടുക്കുക. അത് ഏകദേശം ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോഴേക്കും കറക്റ്റ് ആയിരിക്കും. ഇതാ ചെറിയ ഇതായിട്ട് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ചില ചെമ്മീനിലൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്, മുരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റണം. എന്ന് പറഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ തന്നെ മാറ്റി വയ്ക്കുക. പറ്റുമെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ വയ്ക്കുക കേട്ടോ. പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ നമ്മൾ അടച്ചു മൂടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ വന്നേക്കാം. അപ്പോൾ ഇത് നല്ലൊരു എയർ ടൈറ്റ് പാത്രത്തിലേക്ക് ഞാൻ കോരി മാറ്റുവാണ്. ഇതിൽ തന്നെയാണ് നമ്മളിത് പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. ഇനി അതേ എണ്ണയിൽ തന്നെ ചതച്ചിട്ടുള്ള ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണുള്ള അളവിലേക്ക് വേണ്ടി വരും. കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അതൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് മുരിച്ചെടുക്കുക കേട്ടോ. ഓവറായിട്ട് ഫ്രൈ ചെയ്യാനില്ല, എന്നാൽ പച്ച ഉള്ളി ആവുകയും ചെയ്യരുത്. ഏകദേശം നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നതിന് മുന്നേ ആയിട്ട് എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഓഫാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. തീ ഓഫ് ചെയ്തിട്ട് ശേഷം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ് കൂടി ഈ മുളകിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോഴും തീ ഓഫാണ്, അപ്പോൾ ഇത് മുരിഞ്ഞ് വരുന്നുണ്ട്. ഇതാ കണ്ടോ, ആ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ ഒന്ന് തണുക്കണ പോലെ കാണുമ്പോഴേക്കും ഒരു ചെറിയ ഫ്ലെയിം വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 1/2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇതാ കണ്ടോ, ഇപ്പം ഞാൻ തീ വെച്ചതുകൊണ്ടാണ് നല്ല പതഞ്ഞ് വരുന്നതുകൊണ്ടോ. പക്ഷേ ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രം വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മുരിഞ്ഞ് വരും. എന്നിട്ട് അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഈ മെറൂൺ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു റെഡിഷ് ഷെയ്ഡ് മാറരുത്, ബ്ലാക്കിഷ് ആവരുത്, ടേസ്റ്റ് മാറും. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മിക്സ് ചെയ്യാനിടണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. തീ ഇപ്പോൾ ഓഫാണ് കേട്ടോ, ഇനി തീ വയ്ക്കുകയേ ചെയ്യരുത്. നല്ല രീതിയിൽ ഇത് ആ ചൂടിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ അടുപ്പിനൊരു ബർണറിനൊരു ചൂടുണ്ട്, ആ ചൂടിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ചെമ്മീൻ വറുത്തത് റെഡിയായി കഴിഞ്ഞു. ഇത് ഒരാഴ്ച തൊട്ട് 10 ദിവസം വരെയൊക്കെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ ഇരുന്നുള്ളൂ കേട്ടോ. ഒരു കുഴപ്പമുണ്ടാവില്ല. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കൊച്ചിക്കാർക്കൊക്കെ ഇത് വറുക്കാൻ അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റാണ് പുട്ടും അതുപോലെ ഉണക്കച്ചെമ്മീനും. അപ്പോൾ അത് രണ്ടും ചേർത്തിട്ട് ഞാനൊരു റെസിപ്പി കണ്ടുപിടിച്ചതാണ് ഉണക്കച്ചെമ്മീൻ്റെ പുട്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായി ഓർക്കുന്നുണ്ട് കൊച്ചിക്കാരുടെ ഉണക്കച്ചെമ്മീൻ വറുത്തതിൻ്റെ റെസിപ്പി ഒന്ന് ഇടണം എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പുട്ടും കൂടി ആയിക്കോട്ടെ, രണ്ടും കൂടി ആവുമ്പോൾ രണ്ടും ആവുമല്ലോ നിങ്ങൾക്ക്. ചെമ്മീൻ്റെ റെസിപ്പിയുമായി പുട്ടിൻ്റെ റെസിപ്പിയുമായി. അപ്പോൾ നമുക്കിനി പുട്ട് തയ്യാറാക്കണ്ടേ.
അപ്പം ഞാനിതിപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വയ്ക്കുവാണ്. ഞാനിത് ശരിക്കും രാത്രിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പം നാളേക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. രാവിലത്തേക്ക് പുട്ട് തയ്യാറാക്കണം, അപ്പം ഞാൻ രാത്രി ഇത് തയ്യാറാക്കി അടച്ച് വയ്ക്കുവാണ്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. പുട്ട് തയ്യാറാകും ആക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എന്താ പുട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റിന് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടോ ഇരിക്കണേ. അപ്പം നന്നായിട്ട് കുതിർന്ന് നല്ല സോക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ റെഡിയായിരിപ്പുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. പുട്ടിൻ്റെ കണയൊക്കെ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ ഇത് കണ്ടോ ഈ ഒരു ഐറ്റം. ഇത് ഞാൻ ഇതിനകത്ത് നിന്ന് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് വറുത്ത ചെമ്മീൻ എടുത്തിട്ട് കല്ലിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അരക്കുക എന്ന് പറഞ്ഞാൽ തരിതരിപ്പായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞൊരു തരം അരപ്പ് പോലെയൊക്കെ വരും. ഇതിങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ പുട്ടിൻ്റെ പൊടിയിലേക്ക് ഇടുക. ഇത് നന്നായിട്ട്, അതായത് പുട്ടിൻ്റെ പൊടിക്ക് ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ, ചെമ്മീൻ വറുത്തതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ സാധാരണ പുട്ടിൽ ഉണക്കച്ചെമ്മീൻ വറുത്ത വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഉണക്കച്ചെമ്മീൻ വറുത്ത എടുത്തിട്ട് പുട്ടിലിട്ട് കുഴച്ച് 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 കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു റെസിപ്പിയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടിയുടെ മിക്സൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുട്ടിന് എന്താണെങ്കിലും തേങ്ങ ചെരുവീതും കൂടി വേണം. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കാം. പുട്ടുകണ എടുത്ത് വെച്ചു, ചില്ലൊക്കെ ഇടാണ്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ തേങ്ങ ചെരുവീതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവീത് ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീൻ വറുത്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അളവ്, തേങ്ങയുടെയും ചെമ്മീൻ്റെയൊക്കെ അളവ് നമുക്ക് കൂടിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ, കുറഞ്ഞാൽ മാത്രമേ കുഴപ്പമുള്ളൂ. അതിന് മുകളിലേക്കും ഞാൻ വീണ്ടും തേങ്ങ ചെരുവീത് ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ പുട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കഷണത്തിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പുട്ട് മിക്സ് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും തേങ്ങ ചെരുവിയതും ചെമ്മീനും അതിന് മുകളിൽ തേങ്ങ ചെരുവിയത്, അതങ്ങനെ ഒരു സെറ്റാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മുടെ പുട്ടിൻ്റെ കണയിൽ 2 കഷ്ണം പുട്ട് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഇങ്ങനെ. ഇനി ഇത് മൂടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ കുക്കറിൻ്റെ മുകളിലേക്ക് വയ്ക്കുകയാണ്. സ്റ്റീം വരുന്ന പുട്ടിൻ്റെ കണയുണ്ടല്ലോ അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് പുട്ട് സ്റ്റീം വരട്ടെ. സ്റ്റീം വന്നു കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഹാൻഡിലൊക്കെ ഒടിഞ്ഞു നുറുങ്ങിയൊക്കെ പോയിട്ടുണ്ട്. അതാണ് കേട്ടോ അങ്ങനെ പിടിച്ചപ്പോൾ നമുക്ക് പുട്ട് കുത്തി നോക്കാം എങ്ങനെ വരും നോക്കാമല്ലോ. നല്ല ആവിയൊക്കെ പറന്ന് വരുന്നുണ്ട്. നല്ല അടിപൊളി പുട്ടാണ്. കാണാൻ തന്നെ നല്ല മൊഞ്ചുള്ള പുട്ടാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നും. കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ആവി വന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വന്നത്. അപ്പോൾ നമ്മുടെ പുട്ട് ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ്റെ പുട്ട് തയ്യാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊന്നും ആരും ചെയ്തിട്ടുണ്ടാവാൻ വഴിയിലെ കാര്യം ഞാൻ തന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തൊരു സംഭവമാണ്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ. ഇതാ മസാലയും ചെമ്മീനൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്നാലും ഒരു ചെമ്മീൻ കൂടി എടുക്കുകയാണ്. ഒന്ന് ടേസ്റ്റ് നോക്കണമല്ലോ. നോക്കിയിട്ട് പറയാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടോടെ കഴിക്കണം കേട്ടോ. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കരുത്. നല്ല ചൂടോടെ കഴിക്കുക. ഈ ചെമ്മീൻ്റെ ടേസ്റ്റും പുട്ടിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി. ഇതിന് വേറെ കറിയൊന്നും നിങ്ങൾ നോക്കരുത് കേട്ടോ. ഇത് തന്നെയാണ് ഇതിൻ്റെ കറി. പിന്നെ വേണമെങ്കിൽ ഒരു കട്ടൻ ചായ നല്ല ചൂടോടെ കുടിച്ചു. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഇതിന്. വേറെ കറിയൊന്നും ഇതിനകത്ത് ഒഴിച്ച് അലമ്പാക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.